ഹൈ ഗായ്സ്, വെൽക്കം ടു ബീറ്റേഴ്സ് വേൾഡ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് തെങ്ങിൽ പൂക്കലെ പായസമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അമ്മ പറഞ്ഞുതരും. തെങ്ങിൻ പൂക്കുല അടർത്തി എടുത്ത് വെച്ചേക്കാണ്. അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തേക്കണതാണ് ഇത്. അരച്ച് മിക്സിയിൽ അരച്ച് ഇത് നേരത്തെ കിട്ടിയ പൂക്കുലായതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതാണ് ഈ കളറിലായേക്കണേ. നമ്മളപ്പോൾ തന്നെ ഉണ്ടാക്കിയാണെങ്കിൽ ഇതിനെങ്കിലും ഇത്തിരി വൈറ്റ് കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചവ്വരി വേവിച്ച് വെച്ചേക്കണത്. ഇത് 100 ഗ്രാം ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചേക്കണത്. ഇത് ശർക്കര, തേങ്ങാപ്പാൽ, 2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഞാൻ. തലപ്പാൽ മാറ്റി വെച്ചേക്കണം. പിന്നെ കിസ്മസ്, കശുനണ്ടിപ്പരിപ്പ്, കുറച്ച് 7 ഏലക്കായ, ജീരകം, 1 ചെറിയ പീസ് ചുക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ചവ്വരി എന്ന് പറയണത്. പിന്നെ നമുക്ക് നെയ്യ് വേണം. മിൽമയുടെ നെയ്യ് എടുത്തിട്ടുണ്ട്. ചവ്വരി ഇത് 1 മണിക്കൂർ പുതർത്തിയിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കണത്. ആദ്യം ഉരുളിയിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ് ചൂടായി വരുന്ന കിസ്മസ് ഇടുക. ഇത് ചെറുതായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനേക്ക് ഒരു മാറ്റാം. ഇനി അതിലേക്ക് തന്നെ തൊട്ടരച്ചത് ആഡ് ചെയ്യാൻ പോകും. കുറച്ച് 2 ആം പാലൊഴിച്ച് അത് നന്നായിട്ടൊന്ന് വേവിക്കാം. 3 ആം പാൽ ഉപയോഗിച്ചാണ് നമ്മൾ ചവ്വരി, അതുമാതിരി നുറുക്ക് ഗോതമ്പ് ഇതൊക്കെ വേവിച്ചെടുത്തത് 3 ആം പാൽ ഉപയോഗിച്ചാണ്. ഇത് ഒരു 15 മിനിറ്റോളം കിടന്ന് ഇതിപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചത് ഇട്ടു കൊടുക്കാം. അതോടൊപ്പം ശർക്കര നീര്. ഇതിപ്പം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. ഇനി ഇതിലേക്ക് നമ്മളുടെ 1 ആം പാല് ചേർത്ത് കൊടുക്കുക. പായസം ഇപ്പോൾ തള വന്നിട്ടുണ്ട്. തലപ്പാൽ വെച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല, വെറുതെ ഒന്നും തള വരാനേ പാടുള്ളൂ. ഇനി നമ്മൾക്ക് ഇത് ഓഫാക്കിയിട്ട് നമ്മൾ ജീരകം പൊടിച്ചതൊക്കെ ഇടാം. ജീരകം പെട്ടെന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചതാണ്. കശുനണ്ടിപ്പരിപ്പും കിസ്മസും അതിൻ്റെ മീത ഇടാം. നമ്മളുടെ അങ്ങനെ പൂക്കുല പായസം റെഡി ആയിട്ടുണ്ട്. ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അത് ഈ മാസത്തിൽ തന്നെയാണ് ഈ കർക്കിടകത്തിലൊക്കെ വെച്ച് കഴിക്കുന്നത്. കണ്ടൽ വേദനയൊക്കെ ഉള്ളവർക്ക് 1-ാമനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തെങ്ങിൻ പൂക്കര പായസം റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെ കഴിക്കണമെന്ന് നിങ്ങൾക്കറിയോ? ഇതിങ്ങനെ കഴിക്കണം. ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ പായസമില്ലേ, എടുത്തത് ഇങ്ങനെ ഒഴിക്കാം. എന്നിട്ട് പപ്പട എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. അടച്ച് ഇങ്ങനെ വയ്ക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടാ. അപ്പം
ഇത് പപ്പടം കൂട്ടി കഴിക്കണമെന്നില്ല, പക്ഷെ ഇത് കൂട്ടി കഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കിത് വെറുതെ ആയാലും കുടിക്കാൻ പറ്റും. അപ്പം എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അയച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തെ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.